ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഉള്ളത് കൊച്ചിയിൽ നിന്ന് മാൾഡീവ്സിലോട്ടുള്ള January 6 ക്രൂയിഷ് യാത്രയാണ്. കോസ്റ്റാ സെറീന എന്ന ഇന്ത്യയിൽ ക്രൂയിസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇറ്റാലിയൻ ഷിപ്പ് ആണ് ഇത്. ഈ യാത്രയിലെ കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കാം. ചിലപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്നുള്ള അവസാനത്തെ മാൾഡീവൻ ക്രൂയിസ് ഷിപ്പായിരിക്കും ഇത്. ഇത് ഇവിടുത്തെ കൊച്ചിൻ സീപോർട്ട് ടെർമിനലാണ്. ടെർമിനലിൽ നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അത്രയും വലിയ ക്യൂ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കുറവാണ്. ഇതാണ് കോസ്റ്റാ സെറീന ഷിപ്പ്. അതിനടുത്ത് ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെ ഈ പോർട്ടിലുണ്ട്. ഞങ്ങൾ ഷിപ്പിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഇതാണ് ഷിപ്പിൻ്റെ ഉൾവശം. ഇവിടെ നിന്ന് നമുക്ക് ടൂറെല്ലാം ബുക്ക് ചെയ്യാം. ഇത് ഇവിടുത്തെ റിസപ്ഷനാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന റൂം. ഓഷൻ വ്യൂ ആണ്. ഷിപ്പിൽ കയറിയെല്ലാം വന്നപ്പം 4 മണിയായി. ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ്. ഇതേപോലെ പല റെസ്റ്റോറൻറ്റുകളുണ്ട്. എല്ലാം ബുഫേയാണ്. നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇത് ഷിപ്പിലെ ഒരു പൂളാണ്. ജാക്കോസി ഉണ്ട്. ഇതേപോലെ പല പല പൂളുകളും പല തട്ടിലായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ഉള്ള ഒരു ബാറാണ്. ഇതേപോലെ നിരവധി ബാറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കതിന് പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് വേറെ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് ബുഫേയാണ് ഇഷ്ടം. ഇതിഷ്ടം നമുക്ക് എടുത്ത് വന്ന് ഇവിടെ കഴിക്കാം. ഇത് ജെയിൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഫുള്ള് വെജിറ്റേറിയൻ ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും അവിടെ നിന്ന് കഴിക്കാം. ഇത് നോൺ വെജ് വിഭവങ്ങൾ കൊടുക്കുന്ന റെസ്റ്റോറൻ്റാണ്. നമുക്ക് ബുഫേയായിട്ട് എത്ര സാധനങ്ങൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമാണ്. പിന്നെ 4 മണിക്കും ഉള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇത് ഇവിടുത്തെ 10th floor നിന്നുള്ള കാഴ്ചയാണ്. ഇതിവിടെ ഓരോ തിയേറ്ററുകളാണ്. ഇവിടെ ഓരോ സമയത്തും ഷോകളുണ്ടാവും. വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതൽ ഷോകളിലാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് നമുക്ക് നേരത്തെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കിട്ടും. ചില സമയത്തെല്ലാം ഫുള്ളായിരിക്കും. ഈ ഷിപ്പിൽ 3000 യാത്രക്കാരും 1500 ജോലിക്കാരും ഉണ്ടിനകത്ത്. Bye.
ഇത് ഷിപ്പിൻ്റെ അകത്തുള്ള കാസിനായാണ്. നമുക്ക് വേണമെങ്കിൽ കാസിനായി അപ്ലൈ ചെയ്യാം. ധാരാളം ആളുകൾ കാസിനോയിൽ വന്ന് കളിക്കുന്നുണ്ട്. എല്ലാ ഗെയിമും ഓഫ്ലൈനാണ്, ഓൺലൈൻ ഗെയിമുകൾ ഒന്നുമില്ല. നെറ്റ് സംവിധാനം വീക്കായാലും എല്ലായിരിക്കും ഓൺലൈൻ ഇല്ലാത്തത്. ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും, പക്ഷേ സ്പീഡ് കുറവായി. മിക്ക സമയങ്ങളിലും ഇതേപോലെ ഉള്ള മ്യൂസിക്കുകൾ, ഡാൻസുകൾ ഒക്കെ ഇവിടെ സെൻട്രൽ ഹാളിൽ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാൽഡീവ്സിലെത്തി. ടെൻഡറിങ്ങിനുള്ള ബോട്ടുകൾ ഷിപ്പ് എന്ന് പേർക്കുവാണ്. ഈ ഷിപ്പിൽ കയറിയിട്ട് വേണം നമുക്ക് മാൽഡീവ്സ് എടുക്കുവാൻ. അതുവരെ കടന്നാണ് മാൽഡീവ്സ്. ഷിപ്പിൽ നിറക്കിയ ഈ ബോട്ടുകളിൽ കയറി വേണം നമുക്ക് മാൽഡീവ്സിലോട്ട് പോകാൻ. മാൽഡീവ്സിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരം മാറിയാണ് ഞങ്ങളുടെ ക്രൂയിസ് ഷിപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് പല ബോട്ടുകളിൽ അങ്ങോട്ട് പോകണം, മാൽഡീവ്സിലോട്ട് പോകണം. അതിനാണ് ടെൻഡറിങ് എന്ന് പറയുന്നത്. ടെൻഡറിങ്ങാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മാൽഡീവ്സ്. മാൽഡീവ്സിൽ പാക്കേജ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയത് ഉച്ചയായി. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇനിയിപ്പം ഇവിടുത്തെ സിറ്റി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സിറ്റി കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കാം.
ഇത് ഇവിടെയുള്ളൊരു പഴം പച്ചക്കറി മാർക്കറ്റാണ്. അതൊരു ഏരിയ ഷീറ്റിലായിട്ട് ലൈറ്റപ്പ് ചെയ്തേക്കുവാണ്. അത് പലർക്കും ആയിട്ട് ഇതം വെച്ച് കൊടുത്തേക്കാണ്. ചന്ത പോലെ ഇതം വെച്ച് കൊടുത്തേക്കാണ്. ചന്ത അങ്ങനെ തോന്നി. ഇത് ഫിഷ് മാർക്കറ്റാണ്. പലതരം മീനുകളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മാൽഡീവ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡൂണ കയറി പോകുന്നത്. അതിന് ചെറിയ ചെറിയ ഡൂണ നമുക്ക് ഇവിടെ കാണാം. വെള്ളെല്ലാം അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു ഗ്രോസറി ഷോപ്പാണ്. ഇവിടുത്തെ സെയിൽസുകളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നേക്കുന്നതാണ്. ധാരാളം സ്പീഡ് ബോട്ടുകൾ ഇവിടെ നിന്ന് ഓരോരോ ദ്വീപിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് മുന്നിൽ എടുക്കാം. അല്ലാതെ ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് ടൂറ് പോകുന്നവർക്ക് വന്ന് ഓരോരോ ഏരിയയിലോട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എടുക്കാം. ഞങ്ങളുടെ ഷിപ്പേന്ന് വന്ന ബോട്ടുകളുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടെ കയറി വേണം പോകാൻ. ആ ദൂരെ നിർത്തിയിട്ടേക്കുന്നതാണ് ഞങ്ങൾ വന്ന ഷിപ്പ്. ഇവിടെ നിന്ന് ഒരു 5-6 kilometers ഉണ്ട്. ഈ ബോട്ടെ കയറി നമുക്ക് ആ ഷിപ്പിനുള്ളിൽ പോയി കാണണം. നമുക്ക് 5 വരെയും ഇവിടെ നമുക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയത്. 1 കഴിഞ്ഞു. ഇനി ഷിപ്പിലോട്ട് പോയി തിരിച്ചു പോവുകയാണ് കേരളത്തിലോട്ട്, കൊച്ചിയിലോട്ട്. ഇനി ഇവിടുന്ന് 2 nights ഷിപ്പിൽ തന്നെയുണ്ട്. നമുക്ക് കണ്ടു നോക്കാം ഷിപ്പിലെ കാഴ്ചകളും ഷിപ്പിലെ എൻജോയ്മെൻ്റ് എല്ലാം നമുക്ക് കണ്ടു നോക്കാം. തിയേറ്ററിലെ കാഴ്ചകൾ കണ്ടു നോക്കാം.
ലോങ് ഐലൻഡ് ഐസ്ഡ് ടീ കോക്ടെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിൻ്റെ അകത്ത് ടക്കീലയുണ്ട്, ജിന്നുണ്ട്, റമ്മുണ്ട്, വോഡ്കയുണ്ട്. ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ലോങ് ഐലൻഡ് ഐസ്ഡ് ടീ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് അതിന് $10 വില വരുന്നുണ്ട്. ഷിപ്പിലുള്ള എല്ലാ ഡ്രിങ്ക്സിനും $10 വില വരുന്നുണ്ട്. ഇതിപ്പം നാല് ഐറ്റം മിക്സ് ചെയ്യുമ്പോൾ ലാഭത്തിൽ കിട്ടുന്ന ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് കണ്ടുനോക്കാം. പ്രീമിയം ബ്രാൻഡ് ലിക്കറിന് ഇതിനേക്കാളും വിലയുണ്ട്. അത് ഓരോരോ ബ്രാൻഡ് അനുസരിച്ച് റേറ്റ് കൂടുതലുണ്ട്. തിരിച്ച് നമ്മുടെ ഷിപ്പ് കൊച്ചി ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഈ ദൂരക്കടന്നാണ് കൊച്ചിയുടെ മനോഹര കാഴ്ച, കടലിൽ നിന്നുള്ള മനോഹര കാഴ്ച. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.